ഫ്രണ്ട്സ് കപ്പൽ ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ള ഗ്ലനാരി പാർക്ക് എവിടെ ഗ്ലനാരി ഫോറസ്റ്റ് പാർക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഗ്ലനാരി ഫോറസ്റ്റ് പാർക്ക് എന്ന് വെച്ചാൽ ഇച്ചയ്ക്ക് അറിയാമോ, ആൻഡ്രിമിന് നൈൻ ഗ്ലെൻസ് ഓഫ് ആൻഡ്രിം, ഒമ്പത് ഗ്ലെൻ. അതില് ഗ്ലനാരി ഈസ് കോൾഡ് ക്വീൻ ഓഫ് ഗ്ലെൻസ്. ഇതില് ഇതില് ഉള്ളില് കൊറേ വാട്ടർ ഫോൾസും കൊറേ വാക്കിംഗ് ട്രെയിൽസ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ ഗൂഗിൾ ഇമേജസിൽ കണ്ടത്. ഒരു ഒരു ഫോറസ്റ്റിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതി. പിന്നെ ഇവിടെ കാരവാൻ പാർക്ക് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ടെന്റ് വെക്കാനുള്ള ഏരിയയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ജിജിനും ദില്ലയും ഉണ്ട്. അതെ, അവരവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്ന ഗ്യാപ്പിൽ അവരവിടെ സെൽഫി എടുത്തോണ്ട് നിൽക്കുവാണ്. കണ്ടോ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ ഞങ്ങളുടെ ചുറ്റും ഫുൾ പച്ചപ്പാണ്. ഇതിന്റെ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് കാണാം. എന്റെ കൈ ആദികുട്ടന്റെ ചേഞ്ചിങ് ബാഗും അതുപോലെ തന്നെ സാറയ്ക്കുള്ള ഫുഡ് ബാഗും ഇതെല്ലാം കൂടി എടുത്തോണ്ടാണ് ഞങ്ങൾ ഈ ഫോറസ്റ്റ് പാർക്കിൽ നടക്കാൻ പോകുന്നത്. സാറയുടെ കൈയ്യല്ലാണെങ്കിൽ സാറ, വാട്ട് ഡു യു ഹാവ്? സാറയുടെ ഒരു ബേബി ആയിട്ട് നടക്കുന്നത്. ജോലിന്റെ കയ്യിൽ ഒരു ഡോഗി ഉണ്ട്. ആദികുട്ടനെ ഞാൻ പിന്നെ ദില്ലേ കേൾപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ഫോറസ്റ്റ് കറങ്ങാൻ വന്നിരിക്കുകയാണ്. ഇതളുടെ കാഴ്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ വന്നപ്പോ നമുക്ക് മൂന്ന് സ്ഥലങ്ങളിൽ ട്രെയിൽസ് ആണ്. സീനിക് ട്രെയിൽ ഉണ്ട്, വ്യൂ പോയിന്റ് ട്രെയിൽ ഉണ്ട്, വാട്ടർഫോൾ ട്രെയിൽ ഉണ്ട്. ഇതിൽ ഏത് ട്രെയിൽ ഉണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ എന്താ, അതെ ജിനോച്ച, അതെ സീനിക് ട്രെയിൽ 8 കിലോമീറ്റേഴ്സ്, വാട്ടർഫോൾ ട്രെയിൽ 3 കിലോമീറ്റേഴ്സ്. അപ്പൊ ഞങ്ങള് ഒബ്വിയസ്ലി വാട്ടർഫോൾ ട്രെയിൽ സെലക്ട് ചെയ്തു. 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ. വാ നടക്കാം. പിന്നെ ഇത് കണ്ട, ഇവിടെ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. ഇതാണ് ഈ ഒരു, ഞാൻ ഗൂഗിൾ വായിച്ചപ്പോ കണ്ടതെന്ന് വെച്ചാല് ഈ ഫോറസ്റ്റ് പാർക്ക് ഓൾമോസ്റ്റ് 1000 hectares ആണ് ഇതിന്റെ ഏരിയ ഉള്ളത്. ഞങ്ങളിത് ഇപ്പൊ കൺഫ്യൂഷനിലാണ്. അങ്ങോട്ടും കാണിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട്. ഏത് വഴിയാന്ന് ചിന്തിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ഗൈസ്, ഫൈനലി ഞങ്ങൾ സെലക്ട് ചെയ്തത് വ്യൂ പോയിന്റ് ട്രെയിലാണ്. കാരണം പിള്ളേരെയും കൊണ്ട് പോകുമ്പോഴത്തേന് ആകെ 1 കിലോമീറ്ററേ ഉള്ളൂ എന്ന് ഓർത്തിട്ട് വ്യൂ പോയിന്റ് ട്രെയിലാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ആൻഡ് എന്താ പറയുന്നേ, ദേ ഇതാണ് ഞങ്ങളുടെ ചുറ്റുമുള്ള വ്യൂ. എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കി. വാവ്, ഇതാണ് വ്യൂ പോയിന്റ് ട്രെയിലിലേക്കുള്ള ഞങ്ങളുടെ റൂട്ട്. അങ്ങനെ ഞങ്ങള് ഒരു വ്യൂ പോയിന്റ് വാക്കിൽ കൂടെ നടന്ന് നടന്ന് വാട്ടർഫോൾ വാക്ക് വരെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇറങ്ങുന്ന വഴിയാണിത്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ വാട്ടർഫോൾ ട്രെയിൽ വരെ എത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിൽ കൂടെ നടക്കുമ്പോഴത്തേക്കിനും നല്ല ആ വെള്ളം സൈഡിൽ കൂടെ ഒഴുകുന്നു വെച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ കിട്ടുന്നുണ്ടായിരിക്കും. പിള്ളേരും കൂടെ വരുമ്പോൾ നമ്മൾ ഇത്തിരി സൂക്ഷിച്ച് വേണം വരാനായിട്ട്. പക്ഷേ ഇതൊരുമാതിരി നല്ല രസമാണ്. അതായത് നേച്ചറിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. എന്നിട്ട് ആ ട്രാക്ക് ഉണ്ടോ, ഫുൾ ഈ ട്രാക്ക് വഴിയാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ ഈ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഈ സൈഡിൽ കൂടെ വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഞാൻ താഴെ നോക്കി നോക്കി നടക്കുന്നത്. അവളും സാറ കൂടെ ഉണ്ട്. അപ്പോൾ അവളുടെ കയ്യും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന്. ഗൈസ്, എന്റെ ബാക്കിലെ സീൻ കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ കൂടെ ഉണ്ടല്ലോ, ഈ ഇതിൽ കൂടെ നടന്നു വരുമ്പോഴത്തേക്കിന്
ഈ പച്ചപ്പും ഈ വെള്ളത്തിന്റെ ഒച്ചവും എല്ലാം കൂടി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നാളായിട്ട് ഞാൻ വരണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണിത്. ഐ ആബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. കണ്ടോ എന്റെ ചുറ്റുമുള്ള സ്ഥലം കണ്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ നടന്ന് നടന്ന് പോവാണ്. ഇതൊരു ഈ ഒരു വാട്ടർഫാൾ ട്രെയിൽ എന്ന് പറയുന്നത് അവർ പറഞ്ഞ ഓൾമോസ്റ്റ് 3 kilometers ആണ്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കള്ളത്തരം കാണിച്ച് ആദ്യം ചെറിയ വാക്ക് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷെ അത് ചുറ്റി ചുറ്റി ഇപ്പോൾ ഒരുമാതിരി 5 kilometers ആയിട്ടുണ്ട് കേട്ടോ. ബട്ട് വേർത്ത് ഇറ്റ്, നല്ലൊരു വാക്കാണ്. ഈ ഇന്നത്തെ വെതർ അനുസരിച്ച് ഇത്രയും ചൂടത്ത് വന്നിട്ട് ഈ ഒരു ഇതിൽ കൂടെ നടക്കുമ്പോഴത്തേക്കിനും ഭയങ്കര കൂളിങ് ഇഫക്റ്റാ. അതാണ് ഒരു രസം ഉണ്ടായിരുന്നു. സിനോച്ച എങ്ങനെയുണ്ട് ഈ വാക്ക്? സിനോച്ചൻ രണ്ട് പിള്ളേരെ പിടിച്ചോണ്ട് ചെറുക്കനാണെങ്കിലുണ്ടല്ലോ ഈ ഒരു തണുപ്പൊക്കെ കിട്ടിയപ്പോഴത്തേനും ഭയങ്കര ഒരു സന്തോഷത്തിലാ. സാറ പിന്നെ സാറിന്റേതായ വഴി കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ടോ നിങ്ങൾ, തന്നെ എനിക്കറിയത്തില്ല എങ്ങനെ നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷെ ഒത്തിരി നല്ല രസമായി ഇത് കാണാനായിട്ട്. അതിക്കോ ഹലോ. അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് നടന്ന് നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് ഇവിടെ നമുക്ക് താഴെ ഇറങ്ങി പോവാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇച്ചാൻ സാറെ കൊണ്ട് താഴെ ഇറങ്ങി പോവാണ്. പിള്ളേരായിട്ട് സേഫായിട്ട് പോണെങ്കിൽ നല്ല കേട്ടോ. ഒത്തിരി വലിയ ആഴമൊന്നുമില്ല ഈ താഴെ വന്നപ്പോഴത്തേക്കിന്, നല്ലതാണ്. ഇവിടെയാണെങ്കിൽ ഗ്ലെനാരഫ് വാട്ടർഫാൾ നേച്ചർ റിസർവിനെ കുറിച്ച് ഒരു ചെറിയ ബോർഡ് ഉണ്ട്. ലോഡ്ജ്, റെസ്റ്റോറൻറ്റ്, ഇവിടെ ഇപ്പോൾ ചെറിയ ലൈറ്റ് റെഫ്രഷ്മെൻറ്റ്സ് അവൈലബിൾ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. സ്റ്റിൽ എ ഗുഡ് വാക്ക്. കണ്ടോ ആ വാട്ടർഫാൾ തന്നെ ഇവിടെയും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരവിടുത്തെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ചെറിയൊരു പാലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ അങ്ങനെ അവിടുത്തെ ആ വാട്ടർഫാളിൽ കൂടെ നടന്ന് നടന്ന് പിന്നെയുള്ള കയറ്റമെല്ലാം കയറി ക്ഷീണിച്ച് ഇവിടെ കാർ പാർക്ക് ഞങ്ങൾ തുടങ്ങിയെടുത്ത് തിരിച്ചു വന്നെത്തി. ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കിന് നോക്കണ്ടോ ഇവിടെ ഇവരിങ്ങനെ കുറേ ഇങ്ങനെ ടേബിൾസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൽ തന്നെ നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പും ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് വെള്ളവും പിന്നെ പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് കുറേ പാക്കറ്റ് മാഗി ആയിട്ട് വന്നു. ഞങ്ങളിവിടെ മാഗി ഉണ്ടാക്കാൻ പോവാം. ഇതാ എന്നിട്ട് ഇവിടെ പിള്ളേർ അവരുടെ പിക്നിക് മാറ്റൊക്കെ വിരിച്ച് അവരുടെ കളിയിലാണ് നടക്കുന്നത്. പിന്നെ ഇച്ചാൻ ഇവിടെ ഒരു ചെറിയ ഗ്യാസ് സെറ്റപ്പ് ഒക്കെ ആക്കി. ഗ്യാസ് ബർണർ വെച്ച് ഞങ്ങൾ മാഗി ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ ഇത് കണ്ടോ ഞങ്ങളുടെ ചുറ്റുമുള്ള
ഞങ്ങളുടെ ദേശീയ ഭക്ഷണമായ മാഗി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി നോക്കൂ ഞങ്ങളിതിന്റെ ചുറ്റും ഇങ്ങനെ മാഗി ഉണ്ടാവാൻ പട്ടികളെ ഫ്രണ്ട്സ് അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു ഡേ ഔട്ട് ആയിരുന്നു. ഇവിടെ ഇത്രയും നടന്ന് ഇവിടെ ഈ ഗ്ലെനാറി ഫോറസ്റ്റ് പാർക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്തു. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു കേട്ടോ. കയറ്റം ഇറക്കോ അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. ഫുൾ ക്ഷീണിച്ചു പോയി. ബട്ട് എന്താ പറയുക, ഇൻ ടോട്ടൽ ഒരു നല്ല ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ വന്ന് കയറി വന്ന് പിന്നെ നമ്മുടെ സ്റ്റൗവൊക്കെ വെച്ച് നമ്മൾ മാഗിയൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ കഴിച്ചെല്ലാം നമ്മുടെ ടമ്മിയൊക്കെ ഫുള്ളായിട്ട് പിള്ളേരിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. ആകെ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒത്തിരി സണ്ണി ഡേ ആണെങ്കിൽ ഇത്ര വെയിൽ ആറിയിട്ടുള്ള സമയത്ത് വരുന്നതായിരിക്കും ഇവിടെ നല്ലത്. കാരണം വെയിലത്ത് ഈ കയറ്റം കയറുമ്പോഴൊക്കെ നമ്മൾ ഒത്തിരി ടയേർഡാവും. പ്രത്യേകിച്ച് പിള്ളേർ, കുഞ്ഞു പിള്ളേരാണെങ്കിൽ ഒത്തിരി ടയേർഡാവും. പക്ഷേ ഓൺ ദി ഹോൾ പറയുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ്. പിള്ളേരതെ ഇപ്പോഴും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഏരിയ ഉണ്ട് കളിക്കാൻ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന ഒരു നിർബന്ധമില്ല. ഇവിടെ കഫേസ് ഉണ്ട്, ഹോട്ടലുണ്ട്, അതുപോലെ തന്നെ ചെറിയ സൊവനീർ ഷോപ്പുണ്ട്. അപ്പം ഇവിടെ നിന്ന് വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് കഴിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കാരവാൻ പാർക്കിംഗ്, ക്യാമ്പിങ്ങിൻ്റെ ഫെസിലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കാരവാൻ പാർക്കിംഗിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ നല്ലൊരു ഡേ ഔട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. ആൻഡ് നോർദേൺ അയർലൻഡിൽ താമസിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഗ്ലെനാറി ഫോറസ്റ്റ് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നടക്കാൻ ഒത്തിരിയുണ്ട്. നിങ്ങൾക്ക് നടക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒത്തിരി നല്ല സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ.